ഹായ് ഫ്രണ്ട്സ്, ഞാൻ പത്മപവിത്ര. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസിനെയും വിജയനെയും ഓർക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ? എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അവർ പറഞ്ഞ ആ സമയത്തെ കുറിച്ചാണ്. നമ്മുടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെതായ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂറാണ് സമയമുള്ളത് അല്ലേ? ആ സമയത്തെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം? ആദ്യം നിങ്ങളുടെ ആ സമയം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ദിവസം ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അതിൽ എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ. അതനുസരിച്ച് നിങ്ങൾ ആ സമയത്തെ ഒന്ന് ക്രമപ്പെടുത്തി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും വളരെ കഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എല്ലാവരും കുറച്ച് നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രമിക്കണം. രാവിലെ, അതായത് നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്ന സമയമാണ്. ആ ഒരു ടൈമിൽ വേണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പഠിക്കാനായാലും എന്ത് വർക്കുകളായാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ രാവിലെയാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത്. കാരണം നമുക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുകയും ചെയ്യും, ആ ഒരു ടൈം വേസ്റ്റ് ആവാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. നമ്മളെല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ആൾക്കാരാണല്ലേ. ചിലപ്പോൾ ഒരു 10 സാധനം വാങ്ങാൻ നമ്മൾ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ ഏതൊക്കെ ഷോപ്പുകളിൽ ആദ്യം പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. അതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയത്തെ ക്രമീകരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിന് എന്താണ് സമയം കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ചില സന്ദർഭങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സമയങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിന് നമ്മൾ നമ്മളെ ലൈഫിൽ നിന്ന് എടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ചിലപ്പോൾ ഒരു ജോലിക്കാരിയായിരിക്കാം, എന്താണ് ആ ഒരു ജോലിയിലേക്കുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം വൈകിയാൽ മതി നമ്മുടെ ചിലപ്പോൾ ലൈഫ് തന്നെ മാറി മറിയാൻ. അതേപോലെയാണ് പ്രണയം. ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിമിഷം മുമ്പ് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നമുക്ക് സമയത്തിൻ്റെ വില എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉസൈൻ ബോൾട്ടിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. 2009 ബെർലിൻ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ഉസൈൻ ബോൾട്ട് ഓടി തീർത്തത് വെറും 9.58 സെക്കൻഡ് കൊണ്ടാണ്. രണ്ടാമതായിട്ട് ഓടിയെത്തിയ വ്യക്തിയെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ സമയത്തിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഇവർ ഓടിയെത്തിയിട്ടുണ്ടാവുക. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയത്തിൻ്റെ വില. ടൈം ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് പ്രൈസ്ലെസ് എന്ന ഒരു വാചകം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. കൂടുതൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പം എല്ലാവർക്കും ടൈമെല്ലാം മാനേജ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ സക്സസ്സായി നിങ്ങൾക്ക് വിചാരിച്ച സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.